നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയിൽ സംസ്ഥാനത്തെ തിയേറ്റർ ജീവനക്കാർ പ്രതിസന്ധിയിലേക്ക്. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഒരു മാസത്തിനടുത്ത് മാത്രമാണ് സംസ്ഥാനത്ത് തിയേറ്ററുകൾ പ്രവർത്തിച്ചത്. കുറഞ്ഞത് 8 ജീവനക്കാരെങ്കിലും ഒരു തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമാണ്. ഉടമകൾ, ഓപ്പറേറ്റർമാർ, ഗേറ്റ് കീപ്പർമാർ, ടിക്കറ്റ് കൊടുക്കുന്നവർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള കണക്കാണിത്. ഇവരെല്ലാം ഇപ്പോൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സിനിമാ പ്രദർശനമില്ലെങ്കിലും തിയേറ്ററുകൾ ദിവസവും 1 മണിക്കൂർ വീതമെങ്കിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്യാധുനിക സൌകര്യങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇത് പലപ്പോഴും സിനിമാ സാമഗ്രികളുടെ പ്രവർത്തന ദൈർഘ്യം കുറയ്ക്കുന്നു. അടഞ്ഞുകിടക്കുകയാണെങ്കിലും വൈദ്യുതി ചാർജ്, കെട്ടിട വാടക തുടങ്ങിയവ അടയ്ക്കേണ്ടതുണ്ട്. വിനോദ നികുതിയിൽ ലഭിച്ചിരിക്കുന്ന ഇളവ് മാത്രമാണ് ഏക ആശ്വാസം. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞാൽ തിയേറ്ററുകൾ തുറക്കാമെന്ന് മന്ത്രി സജീത് ചെറിയാൻ പറഞ്ഞു. നമുക്ക് വിനോദ നികുതി അതുപോലെ തന്നെ തിയേറ്റർ അടയ്ക്കുന്ന അങ്ങനെയുള്ള ഇളവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളതിലെ കറണ്ട് ചാർജ് ഉൾപ്പെടെ ഉള്ളത് മാസാമാസം നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഒരു തിയേറ്ററിൽ ഉള്ള പ്രൊജക്ടർ സിസ്റ്റംസ്, അതുപോലെ സൗണ്ട് സിസ്റ്റം, ജനറേറ്ററുകൾ, മറ്റ് എക്യുപ്മെൻസുകൾ, അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വന്നിട്ട് 1 മണിക്കൂർ ഇവിടെ നമ്മൾ പ്രൊജക്ടർ ഓണാക്കി ഇടും. അപ്പോൾ പ്രൊജക്ടർ ഓണാക്കുമ്പോൾ അതിൻ്റെ ലാമ്പ് കത്തണം. ആ 1 മണിക്കൂർ ലാമ്പിൻ്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലെ പല തിയേറ്ററുകൾ ചെയ്യുമ്പോഴത്തേനും പടം പ്രദർശിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ടൈമാണ് നമ്മളിപ്പോൾ വെറുതെ പാഴാക്കി ഇത് ഓണാക്കി നമ്മളിത് അതിൻ്റെ ജനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ സൗണ്ട് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഡെയിലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ എന്തെങ്കിലും അൺലോക്ക് ആകുന്ന സമയത്ത് തിയേറ്റർ ഓപ്പൺ ആക്കുന്നത് ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തുള്ളൂ. തീർച്ചയായിട്ടും, അതായത് പല തിയേറ്ററുകളിലും അകത്ത് സീറ്റുകൾ എലിവെട്ടി പോയിട്ടുണ്ട്, അതുപോലെ സ്ക്രീനിന് പിന്നെ സ്പീക്കറുകളുടെ ഡയഫ്രം പോയ തിയേറ്ററുകളുണ്ട്. വർക്ക് ചെയ്യാതെ കിടന്ന തിയേറ്ററുകളെല്ലാം ഡയഫ്രം സ്റ്റക്കായ സംഭവങ്ങളുണ്ട്. നമ്മളെ ഈ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള എല്ലാത്തിനും തന്നെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ പല തിയേറ്ററിലും ഉണ്ടാകുന്നുണ്ട്. എന്നാലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി ഇവിടെ വന്നിത് ഒരു സിനിമ ഓടിക്കുന്ന അതേ അത്രയും സമയം തന്നെ എടുത്ത് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഇട്ട് ഓടിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഡിസംബർ മാസത്തോടെ നല്ല നിലയിൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതിനുശേഷം തിയേറ്ററുകൾ തുറക്കാൻ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് 2-ാം തരംഗം രൂക്ഷമായതോടെ പ്രഖ്യാപിച്ച ലോക്ഡൌണിലാണ് തിയേറ്ററുകൾ അടച്ചത്. പിന്നീട് വിവിധ മേഖലകളിൽ ഇളവുകൾ അനുവദിച്ചെങ്കിലും തിയേറ്റർ തുറക്കാൻ അനുമതി നൽകിയിട്ടില്ല. അതിനാൽ തിയേറ്റർ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. തിയേറ്ററുകൾ അനന്തകാലത്തോളം അടച്ചിട്ടതോടെ മലയാള സിനിമകൾ മിക്കതും OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മംഗളം ന്യൂസ്.